ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോ ഇപ്പം കുറച്ച് താമസിച്ചാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ആകുന്നത്. കാരണം എനിക്കാണെങ്കിൽ ജൂലൈയിൽ ഒരു എക്സാം വരുന്നുണ്ട്. സോ അതിൻ്റെ പ്രിപ്പറേഷനും അതിൻ്റെ ക്ലാസ്സൊക്കെ കാരണം എനിക്ക് വീഡിയോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ജൂലൈ വരെ ഒന്ന് ക്ഷമിക്കുക. ജൂലൈ തൊട്ട് ജൂലൈ 4 ശേഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഉണ്ടാകില്ല എന്നല്ല പറയുന്നത്, വീഡിയോ ഉണ്ടാവും, പക്ഷേ കുറച്ച് താമസിക്കും. പിന്നീട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് രൂപേണ അറിയിക്കുകയും നിങ്ങൾക്ക് ഈ TVD സീസൺ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. സോ നമുക്ക് TVD സീസൺ 4 എപ്പിസോഡ് 3 പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ടെയ്ലറിനെ ആണെങ്കിൽ ഹണ്ടർ പാരലൈസ്ഡ് ആക്കിയിട്ട് ടെയ്ലറിന്റെ ഉള്ളിൽ നിന്ന് ഒരു സിറഞ്ച് ഉപയോഗിച്ച് വെയർവൂൾഫിന്റെ വനം എടുക്കുന്നതാണ്. പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് മാജിനെ എലിനെയാണ്. മാജിന്റെ കാലിൽ നിന്ന് എലിന ബ്ലഡ് കുടിച്ചോണ്ടിരിക്കുകയാണ് അവന്റെ സമ്മതത്തോടെ. പിന്നീട് എലിനാണെങ്കിൽ ആ രക്തം കുടിച്ചു കഴിഞ്ഞിട്ട് മാജിന്റെ അടുത്ത് പറയുന്നു, ഡോപ്ലിംഗറിന്റെ ഉണ്ടാകുന്ന കഴ്സാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് മനുഷ്യരുടെ വെയിനിൽ നിന്ന് മാത്രമേ ബ്ലഡ് കുടിക്കാൻ കഴിയത്തുള്ളെന്നും എനിക്ക് അനിമൽ ബ്ലഡോ അല്ലാതെ ഈ ബ്ലഡ് ബാങ്ക്സിൽ നിന്ന് കിട്ടുന്ന ബ്ലഡൊന്നും കുടിച്ചാൽ എന്റെ ബോഡിയിൽ നിന്ന് അത് വോമിറ്റ് ചെയ്ത് പുറത്ത് കളയുമെന്നൊക്കെ നമ്മുടെ എലിനാണെങ്കിൽ മാജിന്റെ അടുത്ത് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മിസ്സസ് ലോക്ക്വുഡ് ആണെങ്കിൽ ടെയ്ലറിനെ കൂട്ടി അവന്റെ വീട്ടിലോട്ട് എത്തുമ്പോൾ ക്ലോസ് അങ്ങോട്ട് വന്നിരിക്കുന്നതാണ്. പിന്നീട് ക്ലോസ് പറയുന്നു, നീ എന്റെ അടുത്ത് ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എനിക്കിപ്പോൾ കുറച്ച് ഹൈബ്രിഡ്സ് മാത്രമേ ഉള്ളൂ. സോ ആ ഹൈബ്രിഡ്സിനെയും കൂടെ എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ, അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് എന്ന് അവന്റെ അടുത്ത് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ഹണ്ടർ ആണെങ്കിൽ ജെർമിയുമായിട്ട് ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നതാണ്. ജെർമി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. ഹണ്ടർ ആണെങ്കിൽ ജെർമിയുടെ അടുത്ത് പറയുന്നു, നിനക്ക് എന്റെ കയ്യിൽ കിടക്കുന്ന ആ ടാറ്റു കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിന്റെ ഉള്ളിൽ വാമ്പയർ ഹണ്ടറിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്നും നിന്നെ ഞാൻ ഒരു നല്ലൊരു വാമ്പയർ ഹണ്ടർ ആകാമെന്നും ജെർമിയുടെ അടുത്ത് പറയുന്നു. പിന്നീട് ജെർമിയുടെ അടുത്ത് എന്റെ വീട് ഇന്ന സ്ഥലത്താണ്, നിനക്ക് എന്റെ ഹെൽപ്പ് കാണാൻ വേണമെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി എന്ന് അവന്റെ അടുത്ത് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജെർമി ആണെങ്കിൽ ഹണ്ടറിന്റെ അടുത്ത് ചെല്ലുകയും ഈ മിസ്റ്റിക് ഫോൾസിൽ ഒരു ഹോസ്പിറ്റലിൽ മെറിഡത്ത് എന്ന ഡോക്ടർ ഉണ്ടെന്നും അവരാണെങ്കിൽ വാമ്പയേഴ്സിന്റെ ബ്ലഡ് ഉപയോഗിച്ചാണ് ആൾക്കാരെ ഹീൽ ചെയ്യുന്നതെന്നും പറയുന്നു. അപ്പോൾ അവരെ സമീപിച്ചാൽ കുറച്ച് വാമ്പയേഴ്സിന്റെ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുമെന്ന് ഹണ്ടറിന്റെ അടുത്ത് പറയുകയും ഹണ്ടറിനെ ആണെങ്കിൽ ഹോസ്പിറ്റലിലോട്ട് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഒരു റൂമിൽ കയറ്റുകയും ചെയ്യുന്നു. അവിടെ നമ്മുടെ ഡെയ്മൺ നിപ്പുണ്ടായിരുന്നു. അപ്പോഴാണ് ഹണ്ടറിന് മനസ്സിലായത് ജെർമി ആണെങ്കിൽ തനിക്കിട്ട് പണിഞ്ഞാണെന്ന്. അപ്പോഴേക്കും അങ്ങോട്ട് നമ്മുടെ ക്ലോസും വരുന്നു. പിന്നീട് ക്ലോസിനെ ആക്രമിക്കാൻ വേണ്ടി ആ ഹണ്ടർ ഒരു സ്റ്റേക്ക് എടുത്ത് അവനെ കുത്താൻ പോകുമ്പോൾ ക്ലോസ് ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പിടിച്ചു മാറ്റുന്നു. അപ്പോൾ ക്ലോസ് ആണെങ്കിൽ ആ സ്റ്റേക്കിനകത്ത് ഒരു സിമ്പിൾ കണ്ടു. ആ സിമ്പിൾ ക്ലോസ് കണ്ട് വളരെയധികം ഷോക്ക് ആവുന്നു. പെട്ടെന്ന് തന്നെ ആ ഹണ്ടറിന്റെ കയ്യിലുള്ള ബോംബ് അവിടെ പൊട്ടിത്തെറിക്കുന്നു. അതിൽ നമ്മുടെ ഡെയ്മൻ ചാടി രക്ഷപ്പെടുകയും ചെയ്യുന്നു. ബാക്കി രണ്ടുപേരുടെയും കാര്യം ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. പിന്നീട് പിറ്റേന്ന് ഡെയ്മൻ ആണെങ്കിൽ എലിനെയും ബോണിയും കൂട്ടി ഒരു പ്രൊഫസറിന്റെ ക്ലാസ് കേൾക്കാൻ പോവുകയാണ്. ബോണിയാണ് ഈ ക്ലാസ് റെക്കമെൻഡ് ചെയ്തത്. സോ ഇവരാണെങ്കിൽ ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി പോവുകയും ആ പ്രൊഫസറിനെ കാണുകയും ചെയ്യുന്നു. പ്രൊഫസർ ആണെങ്കിൽ വിച്ചസിനെ കുറിച്ചും വാമ്പയേഴ്സിനെ കുറിച്ചും ഡോപ്ലിംഗേഴ്സിനെ കുറിച്ചും എല്ലാം നല്ല വൈഡായിട്ട് എക്സ്പ്ലനേഷൻ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സ്റ്റെഫനെ ആണെങ്കിൽ ക്ലോസ് അവന്റെ വീട്ടിലോട്ട് വിളിക്കുകയാണ് ഈ ഹണ്ടറിന്റെ കാര്യം പറയാൻ വേണ്ടി. അവരുടെ കൂടെ റെബേക്കയും ഉണ്ടായിരുന്നു. സോ ക്ലോസ് പറഞ്ഞു തുടങ്ങുന്നു, ഇന്നലെ ആ തീപിടുത്തത്തിൽ ആ ഹണ്ടർ മരിച്ചില്ലെന്നും ആ ഹണ്ടർ ഇപ്പോഴും എന്റെ കയ്യിലുണ്ടെന്നും പറയുന്നു. പിന്നീട് ആ ഹണ്ടറിന്റെ കയ്യിൽ കിടക്കുന്ന ടാറ്റു ഒരു മാപ്പാണെന്നും ആ മാപ്പിലൂടെ വാമ്പയേഴ്സിനെ തിരിച്ച് ഹ്യൂമനിലോട്ടാകാനുള്ള ക്യൂറാണ് ആ മാപ്പ് പോയിന്റ് ചെയ്യുന്നതെന്ന്. നമ്മുടെ സ്റ്റെഫനാണെങ്കിൽ ഇത് കേട്ട് വളരെ ഹാപ്പി ആവുന്നു. കാരണം അവനാണെങ്കിൽ എലീനെ തിരിച്ച് ഹ്യൂമനിലോട്ട് ആക്കാവല്ലോ. പിന്നീട് അങ്ങോട്ടേക്ക് ക്ലോസ് ആണെങ്കിൽ ജെർമിയെ കൊണ്ടുവരുന്നു. ജെർമിക്ക് മാത്രമേ ആ വാമ്പയർ ഹണ്ടറിന്റെ കയ്യിലുള്ള ആ ടാറ്റൂസ് ഒക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ജെർമി ആണെങ്കിൽ ആ ടാറ്റു എല്ലാം ഒരു ബുക്കിൽ വരച്ചു വെക്കുകയും ചെയ്യുന്നു. പിന്നീട് സ്റ്റെഫന്റെ അടുത്ത് ക്ലോസ് പറയുന്നു, നീ കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് വേറെ ആരുടെ പറയരുത് എന്ന് പറയുന്നു. ഇത് നമ്മൾ രണ്ടുപേരും തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതിയെന്നും പറയുന്നു. അപ്പോൾ റബേക്ക അവിടെ നിപ്പോണ്ടായിരുന്നു. ക്ലോസ് പറയുന്നു, എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല റബേക്ക, അതുകൊണ്ട് തന്നെ ഈ കാര്യം എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് റബേക്കയുടെ ഹൃദയത്തിൽ ആ ഡാഗർ കുത്തിക്കയറ്റുകയും അവളെ ആ കൊഫിനയിൽ ഇട്ട് അടയ്ക്കുകയും ചെയ്യുന്നു. ക്ലോസിന്റെ കയ്യിൽ നിന്ന് ആ വാമ്പയർ ഹണ്ടർ രക്ഷപ്പെടുകയും ആ വാമ്പയർ ഹണ്ടർ പിന്നീട് ആ പ്രൊഫസറിനെ പോയി കാണുകയും ചെയ്യുന്നു. പ്രൊഫസറും ഇവനും തമ്മിൽ കുറെ നാളത്തെ പരിചയത്തിലുള്ളതിന്റെ കൂട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ ജെർമി ആണെങ്കിൽ മിസ്റ്റിക് ഗ്രിൽസിൽ ഒരു വർക്കറായിട്ട് നിൽക്കുന്നതാണ്. മിസ്റ്റിക് ഗ്രിൽസ് ഏകദേശം ഒരു 11 സ്റ്റാർട്ട് ആകുന്നത്. ഇവനാണെങ്കിൽ അവിടെ വന്ന് എല്ലാ കാര്യങ്ങളൊന്ന് സെറ്റപ്പ് ചെയ്യാന്ന് വിചാരിച്ച് അവിടെ എല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ വാമ്പയർ ഹണ്ടർ വരികയും ഇവനെ ബന്ദിയാക്കി അവിടെ വെക്കുകയും ചെയ്യുന്നു. ഇവന്റെ കൂടെ തന്നെ അവിടെ മാറ്റും ഏപ്രിലും ഉണ്ടായിരുന്നു. പിന്നീട് ആ വാമ്പയർ ഹണ്ടർ ആണെങ്കിൽ ടെയ്ലറിനും ഡെയ്മനും സ്റ്റാഫിനും എലീനയ്ക്കും എല്ലാവർക്കും മെസ്സേജ് അയക്കുകയാണ്, ഈ 3 എന്റെ കയ്യിലുണ്ട്, അവരെ കൊല്ലണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരണം എന്നായിരുന്നു ആ മെസ്സേജ്. ഇതിനെ കുറിച്ച് നമ്മുടെ എലീനയും സ്റ്റെഫിനും ഡെയ്മനും നിന്ന് ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോഴേക്കും കാരളീൻ വന്ന് തന്റെ അമ്മയുടെ വല്ല ഹെൽപ്പ് കാണാൻ വേണം, പോലീസ് ഓഫീസേഴ്സിനെ അവിടെ കാണാൻ നിർത്തണം, ടെയ്ലറിന്റെ ഭാഗത്തുനിന്ന് ഹെൽപ്പ്
ഹെൽപ്പ് വേണോ എന്നൊക്കെ ഇവരുടെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ സ്റ്റെഫിന് മാത്രമല്ലേ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ ഇന്നലെ ക്ലോസ് ആയിട്ടിരുന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ അറിയാവൂ. അത് കാരണം ഇവരെന്തായാലും ആ വാമ്പയർ ഹണ്ടറിനെ കണ്ടാൽ കൊന്നുകളയും. അതുകൊണ്ട് തന്നെ സ്റ്റെഫൻ പറയുന്നു, ഞാൻ പോയി അവരെ എല്ലാവരും രക്ഷിച്ചോളാം, നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി, എനിക്ക് ആ കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറയുന്നു. നമ്മുടെ ഡേമനാണെങ്കിൽ ഇവനിൽ ചെറിയൊരു സംശയം തോന്നുന്നു. പിന്നീട് നമ്മുടെ ബോണിയും ആ പ്രൊഫസറിൽ നിന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ബോണിയുടെ അടുത്ത് പ്രൊഫസർ ചോദിക്കുന്നു, നീ നിന്റെ മുതശ്ശിയുടെയൊക്കെ കൂട്ട് മാജിക് ഒക്കെ ചെയ്യുമെന്ന്. ബോണി ആണെങ്കിൽ ഞാൻ അങ്ങനെ മാജിക് ഒന്നും ചെയ്യത്തില്ല എന്ന് അവൻ്റെ അടുത്ത് കള്ളം പറയുന്നു. പിന്നീട് നിനക്ക് ഹിപ്നോസിസിൽ വിശ്വാസമുണ്ടോ എന്ന് പ്രൊഫസർ ചോദിക്കുമ്പോൾ അതിലെനിക്കൊട്ടും വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ആ വിച്ചി ടോക്സ് ഒക്കെ സംസാരിക്കുന്നു. പിന്നീട് നമ്മുടെ സ്റ്റെഫൻ ആണെങ്കിൽ ഓൾഡ് ലോക്ക്ഡ് പ്രോപ്പർട്ടീസിലോട്ട് വന്നിരിക്കുകയാണ്. കാരണം സിഗ്നൽസിന്റെ താഴെ കൂടെ പോയിരിക്കുന്ന ടണല് ഓൾഡ് ലോക്ക്ഡ് പ്രോപ്പർട്ടീസിലൂടെ കണക്ട് ആയിരിക്കുന്നു. സോ മെയിൻ എൻട്രൻസ് വഴി അല്ലാതെ അതിന്റെ ടണലിലൂടെ പോയിട്ട് മിസ്റ്റിഗ്രിൽസ് കയറി അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവന്റെ പ്ലാൻ. അങ്ങനെ തന്നെ നമ്മുടെ മാറ്റിനെയും ഏപ്രിലിനെയും അവിടുന്ന് രക്ഷിക്കുന്നു. പിന്നീട് ജെർമി മാത്രം അവിടെ ബാക്കിയാവുകയും ചെയ്യുന്നു. അവിടെ സ്റ്റെഫൻ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവിടോട്ടെല്ലായിടത്തും വെടിവെക്കുകയും ചെയ്യുന്നു. ഈ വെടിയൊച്ചയെല്ലാം കേട്ട് നമ്മുടെ എലീനയും അങ്ങോട്ട് വരുന്നു. എലീൻ ഒരു വാമ്പയർ ആണെന്ന് ഈ വാമ്പയർ ഹണ്ടറിന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ എലീന് പറയുന്നു, എനിക്ക് ആകെയുള്ളൊരു കുടുംബമാണ്, ആ ജെർമി എനിക്ക് വിട്ടുതരണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ആ ഹണ്ടർ പറയുന്നു, ആ സ്റ്റെഫൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ 3 പ്രാവശ്യം ഞാനും അതിനുള്ളിൽ ഞാൻ ജെർമിയെ വെടിവെക്കും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ജെർമിയെ വെടിവെക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ സ്റ്റെഫൻ അങ്ങോട്ട് വരുന്നു. സ്റ്റെഫൻ അങ്ങോട്ട് വന്ന് സ്റ്റെഫനെ കൊല്ലുമെന്ന അവസ്ഥയായപ്പോൾ ആ ഹണ്ടറിനെ പോയി തള്ളിയിടുകയും അവനെ കൊല്ലാൻ പോവുകയും ചെയ്യുന്നു. പക്ഷേ എലീനയുടെ ഹൃദയത്തിൽ ആ ഹണ്ടർ സ്റ്റേക്ക് കുത്തിക്കയറ്റാൻ പോകുന്ന നേരം സ്റ്റെഫൻ അവളോട്ട് വന്ന് ആ വാമ്പയർ ഹണ്ടറിനെയും കൂട്ടി അവിടുന്ന് പോകുന്നു. പിന്നീട് ആ ടണലിലൂടെ നടക്കുന്ന സമയത്ത് ഡേമൻ കാണുന്നു. അപ്പോഴേക്കും ഡേമൻ ആ വാമ്പയർ ഹണ്ടറിനെ കൊല്ലാൻ പോകുന്ന നേരത്തെ സ്റ്റെഫൻ അവനെ തടയുന്നു. പിന്നീട് സ്റ്റെഫന്റെ അടുത്ത് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒത്തിരി അവനായിട്ട് അടിക്കുന്നു. അവൻ ഒത്തിരി അടി കിട്ടുമ്പോൾ ക്ലോസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡേമന്റെ അടുത്ത് പറയുന്നു. ഇവന്റെ ശരീരത്തിൽ ഒരു ടാറ്റു ഉണ്ടെന്നും വാമ്പയേഴ്സിനെ ഹ്യൂമനിലോട്ട് ആക്കാനുള്ള ഒരു ക്യൂർ ആണ് എന്ന് ഡേമന്റെ അടുത്ത് പറയുന്നു. പിന്നീട് ആ വാമ്പയർ ഹണ്ടർ ഇവർ രണ്ടുപേരും അടി നടക്കുമ്പോൾ പുറകിലോട്ട് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോഴേക്കും എലീനയുടെ കയ്യിൽ ഇവനെ കിട്ടുന്നു. എലീനയോട് ഇവനാണെങ്കിൽ ഒത്തിരി മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയും നീ നിന്റെ കുടുംബത്തിനൊരു ശാപമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവളുടെ വയറ്റിൽ ഒരു സ്റ്റേക്ക് കുത്തിക്കയറ്റുകയും ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മുടെ എലീന ഒരു വാമ്പയർ അല്ല, എലീനയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം കൂടി ആ ഹണ്ടറിനെ തല പിടിച്ചങ്ങോടിക്കുന്നു. അങ്ങനെ അവൻ മരിക്കുകയും ചെയ്യുന്നു. പിന്നീട് എലീന ആണെങ്കിൽ താൻ എന്താണ് ചെയ്തത് എന്നതിൽ ഭയങ്കരമായിട്ട് ദുഃഖിതയായിട്ടിരിക്കുകയാണ്. കാരണം അവൾ ഒരിക്കലും ഒരാളെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ വലുതായിട്ട് തന്നെ അവൾക്ക് കുറ്റബോധം തോന്നുകയും ചെയ്യുന്നു. അങ്ങനെ ഈ എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു.